നമസ്കാരം. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇപ്പോൾ പടർന്നു പിടിക്കുകയാണ്. ഈ ആശയം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ രൂപപ്പെട്ടതാണ്. ഈ ആശയത്തിൻ്റെ വക്താക്കൾ അങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ സംഘടനയെ നയിക്കുന്നതിനുള്ള പ്രാപ്തി അവർക്കുണ്ടോ? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേതൃഗുണമുണ്ടോ? അവർ ഈ നാട്ടിൽ രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. അവരുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും ബഹളങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ആശയം, വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം, സാധാരണക്കാരുടെ ഹൃദയം തൊട്ടുകൊണ്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അതൊരു കൊടുങ്കാറ്റായി ഈ നാട് മുഴുവൻ പടരുന്നത്. നോക്കി നിൽക്കുന്ന വേഗതയിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻറ്റിനെ എല്ലാ ഗ്രാമങ്ങളിലും ശാഖകളുണ്ടാവുന്നു. എല്ലാ ഇടങ്ങളിലും അതിലേക്ക് ആളുകൾ വരുന്നു. അതൊരു രാഷ്ട്രീയ പാർട്ടി അല്ലാത്തതുകൊണ്ട് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും അതിൻ്റെ ഭാഗമാണ്. CPMകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും കേരള കോൺഗ്രസ്സുകാരും ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനുമൊക്കെ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുന്നു. അവരുടെ രാഷ്ട്രീയ തന്ത്രം വളരെ ലഘുവാണ്. അതായത് എല്ലായിടങ്ങളിലും ഇത്തരം ഘടകങ്ങൾ രൂപീകരിക്കുക, ആ ഗ്രാമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുക, ഗ്രാമസഭയിൽ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന മൂവ്മെൻറ്റ് ഒരു പ്രമേയമായി പാസാക്കിയെടുക്കുക. ഈ ശ്രമം ഇത്രയും എളുപ്പത്തിൽ പടരുമെന്ന് സംഘാടകർ പോലും കരുതിയിരുന്നില്ല. ആശയത്തിൻ്റെ മേന്മയാണ് പടർന്നു പന്തലിച്ചു കൊടുങ്കാറ്റ് പോലെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രചരിച്ചിരുന്ന ഒരാശയമായിരുന്നു. എന്നാൽ മറുനാടനടക്കമുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അതൊരു ചർച്ചയാക്കിയതോടെ അത് മുഖ്യധാര ചിന്തകളിലേക്കും ചർച്ചകളിലേക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു. മറുനാടൻ ഇതേക്കുറിച്ച് വാർത്ത കൊടുക്കുന്ന ദിവസം ഉണ്ടായിരുന്നതിൻ്റെ മൂന്നിരട്ടി ഫോളോവേഴ്സും ലൈക്സും ഇപ്പോൾ ആ ഗ്രൂപ്പിന് ഫേസ്ബുക്കിൽ ഉണ്ടായിരിക്കുന്നു എന്നത് മാത്രം മതി അതിൻ്റെ വൈറൽ സ്വഭാവം വ്യക്തമാക്കാൻ. എന്തായാലും തൽപര കക്ഷികൾ ഇതിനെ തകർക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. അതിന് നിർഭാഗ്യവശാൽ നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. ഇതിനെ ഒരു അരാഷ്ട്രീയ മന്ദബുദ്ധികളുടെ ഒളിപ്പോരെ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് CPMൻ്റെ സൈദ്ധാന്തികർ രംഗത്ത് വരികയാണ്. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ KP കുഞ്ഞിക്കണ്ണനാണ് ഒടുവിൽ ഇതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ദേശാഭിമാനിയും P രാജീവുമൊക്കെ മുൻപ് തന്നെ ഈ ആശയത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ KP കുഞ്ഞിക്കണ്ണൻ ഇതേ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് ഇതൊരു കോർപ്പറേറ്റ് ഭക്തസംഘത്തിൻ്റെ കപടമുദ്രാവാക്യം എന്നും അരാജക മന്ദബുദ്ധികളുടെ നാടകമെന്നും സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച ആശയമെന്നുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇത് വലിയ തോതിൽ NGO യൂണിയൻ അടക്കമുള്ള സർവീസ് സംഘടനകൾ ഇത്തരം പ്രചരണങ്ങൾ കൊഴുപ്പ് കൂട്ടുന്നു. അവർ വികാരഭരിതരായി ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം NGO യൂണിയൻ അടക്കമുള്ള സംഘടനകൾ CPMൻ്റെ മറ്റ് സർവീസ് സംഘടനകളും കർശന നിർദ്ദേശം അണികൾക്ക് കൊടുക്കുന്നു, ഒരു തരത്തിലും ഇതിനോടെ സഹകരിക്കരുത് എന്ന്. അതായത് ഈ ആശയത്തെ മുളയിലെ നുള്ളുന്നതിന് വേണ്ടി CPM നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നർത്ഥം. പലപ്പോഴും ഇത്തരം ജനകീയ മൂവ്മെൻറ്റുകളുടെ കടക്കൽ കത്തിവയ്ക്കാൻ ആദ്യം വിരുത് കാട്ടുന്നത് CPM തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമസഭകളിൽ ഇത് പാസാക്കുക എന്ന ആശയം ഇനി പ്രയാസമുള്ളതാവും. കാരണം CPM ഇതിനെ ഔദ്യോഗികമായി എതിർക്കാൻ തീരുമാനിച്ചാൽ ഗ്രാമസഭകളിൽ അത് പാസാക്കിയെടുക്കാൻ പ്രയാസമാകും. ചുരുക്കി പറഞ്ഞാൽ വൺ ഇന്ത്യ വൺ പെൻഷൻ നേരിടുന്ന ഏറ്റവും ആദ്യത്തെ ശക്തമായ വെല്ലുവിളിയായി CPMൻ്റെ എതിർപ്പ് മാറുന്നു എന്നർത്ഥം. എന്തിനാണ് CPM ഇങ്ങനെ ഇതിനെ ഭയപ്പെടുന്നത്? എല്ലാവർക്കും തുല്യ പെൻഷൻ എന്നത് ഒരു സാമൂഹ്യ ക്ഷേമ സങ്കല്പമല്ലേ? CPMൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ വരുമാനവും എല്ലാവർക്കും തുല്യ ജീവിത നിലവാരവുമുള്ള ഒരു സോഷ്യലിസ്റ്റ് ലോകമല്ലേ? പിന്നെന്തിനാണ് എല്ലാവർക്കും തുല്യ പെൻഷൻ എന്ന് കേൾക്കുമ്പോൾ CPMന് ഹാലിളകുന്നത്? ഇത് ചരിത്രപരമായ വസ്തുതകളുമായി പരിശോധിക്കേണ്ടതാണ്. കേരളത്തിലെ CPMനെ കൊണ്ട് എക്കാലത്തും പ്രയോജനമുണ്ടായിട്ടുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും സംഘടിത രാഷ്ട്രീയ കക്ഷി അംഗങ്ങൾക്കും മാത്രമാണ് എന്ന യാഥാർത്ഥ്യത്തിന് ഇത് അടിവരയിടുകയാണ്. അങ്ങനെ അവർ കാലാകാലങ്ങളായി CPMൻ്റെ കരുത്തിൽ നേടിയെടുത്ത അനർഹമായ ആനുകൂല്യങ്ങൾക്കെതിരെയുള്ള യുദ്ധമായി വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻറ്റ് മാറുമോ എന്ന ഭയമാണ് ഇവരെ വിരളി പിടിപ്പിക്കുന്നത്. ഈ വിരളി പിടുത്തം കൊണ്ട് ഈ ആശയം ഇല്ലാതാകുമെന്ന് കരുതരുത്. കാരണം ഇത് വെറുമൊരു ആശയം മാത്രമാണ്.
നിങ്ങൾക്ക് തടയാൻ കഴിയുന്നത് ഇതിൻ്റെ നേതാക്കന്മാരെയും ഇതിൻ്റെ സംഘടനാ രൂപത്തെയുമാണ്. എന്നാൽ നിരന്തരമായി ചൂഷണത്തിന് വിധേയമാകുന്ന, അനീതി കണ്ടു മടുത്ത സാധാരണക്കാരൻ്റെ തലച്ചോറിൽ കയറിയിരിക്കുന്ന ഈ ആശയത്തെ കൊല്ലാൻ സി പി എമ്മിന് കഴിയില്ല. ഇതിനെ എതിർക്കാൻ സി പി എം തീരുമാനിക്കുന്നിടത്തോളം കാലം ഈ ആശയത്തിൻ്റെ വീറ് കൂടിക്കൊണ്ടേയിരിക്കും. ഈ ആശയം ഒരു സംഘടനാരൂപമായി മാറണമെങ്കിൽ കേവലം ഈ മുദ്രാവാക്യം കൊണ്ട് മതിയാവുകയില്ല. ഇതടക്കം നമ്മുടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തെ പാടെ പുതുക്കിപ്പണിയുന്ന മുദ്രാവാക്യങ്ങളും ആശയങ്ങളും രംഗപ്രവേശനം ചെയ്യേണ്ടിയിരിക്കുന്നു. നാടിനെ പരിഷ്കരിക്കുന്ന ഒരുപാട് ആശയങ്ങൾ രൂപപ്പെടുന്ന ഒരു ജനകീയ വിപ്ലവത്തിൻ്റെ തുടക്കമായി ഇതിനെ കാണേണ്ടതുണ്ട്. എങ്ങനെയാണ് ആം ആദ്മി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപപ്പെട്ടതും കെജ്രിവാൾ എന്ന ഭരണാധികാരി ജനിച്ചതുമെന്ന് ഓർക്കുക. ആ ആശയത്തിൻ്റെ പിന്നിൽ കെജ്രിവാൾ ആയിരുന്നില്ല, നേരെ മറിച്ച് പൂനെയിലെ ഒരു സാധാരണക്കാരനായ ഗാന്ധിയൻ അണ്ണാ ഹസേരയായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജനകീയ മൂവ്മെൻ്റ് രൂപപ്പെടാൻ തക്ക രാഷ്ട്രീയം കേരളത്തിലും രൂപപ്പെട്ടിരിക്കുന്നു. അതിൽ സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ലീഗുകാരും ഒക്കെ ഉണ്ടാവും. അതിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും മതമില്ലാത്തവനും ഉണ്ടാവും. അവരെല്ലാം കൂടി രൂപപ്പെടുന്ന ഇത്തരം ആശയങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും ഇതിൻ്റെ പ്രതിഫലനം. അതിന് തുടക്കമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ. അതിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കാൻ സി പി എം ശ്രമിച്ചാൽ അത് വിജയിക്കുകയില്ല എന്ന് തിരിച്ചറിയുക. കാരണം സംഘടിത ശക്തികളുടെ കടന്നാക്രമണങ്ങളെ നേരിട്ടുകൊണ്ടാണ് എക്കാലത്തും ജനകീയ ബദലുകൾ രൂപപ്പെട്ടത്. ഇതൊരു ജനകീയ ബദലാണ്, അതിന് തുടക്കം കുറിച്ചതേ ഉള്ളൂ. ആർക്കും അതിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ കഴിയുകയില്ല.